ഗ്രേസ് റേഡിയോയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്രേസ് റേഡിയോയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് ഓരോരുത്തരെയും നമ്മളെ അതിശയകരമായി ചെറു മറവിൽ സൂക്ഷിക്കുന്ന കൃപയ്ക്കായി ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഈ സമയത്ത് അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 11:40. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും മുൻകരുതി. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഈ ലേഖനത്തില്, അതായത് വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടികയാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, 1 മുതൽ 40 വരെയുള്ള 49 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, വിശ്വാസത്താൽ ദൈവത്തിൽ നിന്നും ചിലത് പ്രാപിച്ചവരെ കുറിച്ചാണ് നാം കാണുന്നത്. കാരണം പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് അവർ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ചിലത് പ്രാപിച്ചു. കാരണം അതിന്റെ 1 വാക്യം 11:1 പറയുന്നു, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ആണെന്ന് അബ്രഹാം കാണുന്നില്ല, കാരണം കാണാത്ത ഒരു കാര്യത്തിലാണ് അബ്രഹാം വിശ്വസിക്കുന്നത്. അതേപോലൊക്കെ തന്നെ നമുക്ക് ഇസഹാക്കിനെ നോക്കുമ്പോഴും ഇസഹാക്കും അങ്ങനെ തന്നെ ദൈവത്തിന്റെ ആ വാഗ്ദത്ത പൂർത്തിക്ക് വേണ്ടി താൻ ഇറങ്ങുമ്പോൾ ആ കാണാത്ത കാര്യത്തിന് വേണ്ടി വിശ്വസിക്കുന്ന ഒരു പൂർവ്വപിതാക്കന്മാരെ നമുക്ക് കാണുന്നു. നമ്മൾ നോഹയെ നോക്കുമ്പോൾ ദൈവം നോഹയോട് പറഞ്ഞ് എന്ത് ചെയ്യും, മഴ പെയ്യും എന്ന് പറഞ്ഞപ്പോൾ, കാരണം അതുവരെ ആ മഴയെ കാണാതിരുന്ന നോഹ ദൈവത്തിന്റെ വാക്കുകളുടെ മുമ്പിൽ എന്ത് വിശ്വസിക്കുവാനിടയായി തീർന്നു. കാരണം നമുക്കറിയാം അന്ന് ഭൂമിയിൽ മഞ്ഞുകൊണ്ട് മാത്രം ഭൂമി നനഞ്ഞിരുന്നു. ഒരിക്കൽ പോലും നോഹ മഴ എന്താന്ന് കണ്ടിരുന്നില്ല. ആ കാണാത്ത കാര്യത്തെ കുറിച്ച് നോഹയ്ക്ക് എന്ത് ദൈവത്തിൽ നിന്ന് അരുളപ്പാടുണ്ടായിട്ട് ദൈവസന്നിധിയിൽ ഒരു ചോദ്യം പോലും, മറു ചോദ്യം ചോദിക്കാതെ ദൈവമക്കളെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ നോഹ ദൈവത്തെ വിശ്വസിക്കുവാൻ ഇടയായിരുന്നു. കാരണം മറ്റുള്ളവരെല്ലാം അവനെ പോഷ്കനെന്നും പൊട്ടനെന്നും എണ്ണി അവനെ തള്ളുമ്പോഴും അവന്റെ പ്രസംഗത്തെ കുറിച്ച് കുറ്റം പറയുമ്പോഴും അവനെ കളിയാക്കി ചിരിക്കുമ്പോഴും, കാരണം അവനോട് വാക്ക് പറഞ്ഞവനെ കുറിച്ച് അവനൊരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാണാത്ത കാര്യത്തെ കുറിച്ച് എന്ത് ചെയ്ത് നോഹയ്ക്ക് ഒരു പൂർണമായൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈ 11-ാം അധ്യായത്തില് പല വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടിക, കാരണം വിശ്വാസത്താൽ അവരുടെ വാളിന്റെ വാഴ്ചയിലേക്ക് കെടുത്തിക്കളഞ്ഞ് തീ കെടുത്തിക്കളഞ്ഞ് അങ്ങനെ വിശ്വാസ വീരന്മാരുടെ വലിയൊരു പട്ടിക പറഞ്ഞതിന് ശേഷമാണ് പൗലോസ് പറയുന്നത്, 40-ാം വാക്യത്തിൽ പറയുന്നത്, ഇവർ എന്ന് പറയും ഇത്രയും വലിയൊരു വിശ്വാസ വീരന്മാരെ നിരത്തി കാണിച്ചിട്ട് ദൈവത്തിന്റെ വാക്കുകൾക്ക് വേണ്ടി അവർ കർത്താവ് പറഞ്ഞ, കാരണം അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുക. കാരണം അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തൊരു കനാൽ ദേശം അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തെ കണ്ട്, ആ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച ഭക്തന്മാര്, ആ വിശ്വാസത്തിൽ നമുക്കറിയാം ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവർ മോശ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ വേണ്ടി ദൈവം ഒരു മോശയെ തെരഞ്ഞെടുത്ത് ഇസ്രായേൽ ജനം വരുമ്പോൾ മരുഭൂമിയിൽ എന്ത് ചെയ്ത് ദൈവസ്ഥാനത്തിൽ പിറുവിറുക്കുന്നവരായി തീരുവാനുണ്ടായത്. കാരണം വിശ്വാസത്തിന്റെ വലിയൊരു അടയാളം അത്ഭുതങ്ങളും ഒക്കെ ആ ജനം കണ്ടിട്ടും പലപ്പോഴും അവർ ചെറിയ കാര്യത്തിൽ പോലും ദൈവത്തെയോട് പിറുവിറുക്കുകയും മോശയോട് മത്സരിക്കുകയും ചെയ്യുന്ന ജനത്തെ എന്ത് ചെയ്ത് ദൈവം മരുഭൂമിയിൽ നശിപ്പിച്ച് കളയുമായിരുന്നു. കാരണം മരു 20 വയസ്സ് നമുക്ക് കാണുമ്പോൾ, ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, 20 വയസ്സിന് മേൽപോട്ടുള്ള ഒരു വ്യക്തികൾ പോലും എന്ത് ചെയ്തില്ല, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഒരു വ്യക്തികൾ പോലും കനാൽ ദേശത്ത് എത്തിച്ചേർന്നില്ല. ദൈവമക്കളെ, വിശ്വാസി എന്ന് പേർ പറയുകയെ അവിശ്വാസത്തിന് പലപ്പോഴും നാം
ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ വിശ്വാസ കണ്ണാൽ കണ്ടിട്ട് പലപ്പോഴും നമ്മൾ ചിലതിന്റെ മുൻപിൽ എന്തു ചെയ്യുന്നു, അവിശ്വസിച്ചു പോകുന്നു. നമുക്കറിയാം പൂർവ്വപിതാക്കന്മാരായ അപ്പോസ്തലന്മാർ, പൂർവ്വപിതാക്കന്മാർ വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ച് കാണാത്ത കാര്യത്തിൽ അവർ ആഴമായി ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അവരുടെ മുൻപിൽ എന്ത് ചെയ്ത് വലിയ അടയാളങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. കാരണം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവ. കാരണം എത്രത്തോളം നാം ദൈവസന്നിധിയിൽ ആഴമായി വിശ്വസിക്കുന്നു അത്രത്തോളം ആയിരിക്കും നമ്മുടെ വിഷയത്തിന്റെ മറുപടി. കാരണം നമുക്കറിയാം കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകുവാൻ കൽപ്പിക്കുക. അപ്പൊ കടുകുമണിയോളം വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരു തികഞ്ഞ വിശ്വാസത്തെയാണ് അവിടെ കാണിക്കുന്നത്. കടുകുമണിയോ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ കടുകുമണി, ഏറ്റവും ചെറു വലിപ്പത്തിൽ ചെറുതായതുകൊണ്ട് ആ ഒരു ചെറിയ വിശ്വാസം എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ കടുകു എന്ന് പറയുന്നത് ഏറ്റവും അതിന്റെ ഉള്ളിൽ ഏറ്റവും തികഞ്ഞതാണ്. എന്നാൽ ഒരു തികഞ്ഞ ഒരു വിശ്വാസം ഒരു ദൈവപൈതലിന് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളു, അവന് പ്രതിസന്ധികളെ മറികടന്ന് പോകുവാൻ പറ്റത്തുള്ളു. ദൈവമക്കളെ, തികഞ്ഞ ഒരു വിശ്വാസമുള്ള ഒരു ദൈവപൈതലിനെ ഒരു പ്രതിസന്ധിക്കും അവനെ തകർത്ത് കളയാൻ കഴിയത്തില്ല. നമ്മൾ അബ്രഹാമിനെ നോക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിനക്ക് നൽകി നിന്റെ ഏകജാതനായ പുത്രനെ എന്ത് ചെയ്യുക, യാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ അവൻ വിശ്വാസത്തോടെ പറഞ്ഞ ദൈവത്തിന്റെ വാക്കാണ്, നിനക്ക് ആകാശത്തിലെ നക്ഷത്രം പോലെ കടൽക്കരയിലെ മണൽ തരികൾ പോലെയും നിനക്ക് സന്തതികളെ തരാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ ഹല്ലേലൂയ ആ വാക്കിന് മുമ്പിൽ ഹല്ലേലൂയ അവിശ്വസിക്കാതെ അവിശ്വാസത്തോടെ അബ്രഹാം എന്ത് ചെയ്തു, തന്റെ മകനെ തന്റെ ഏകജാതനായ പുത്രനെ യാഗം കഴിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക. അമ്മേ, കാരണം ഒരു അവിശ്വാസത്തിന്റെ ഒരു കണിക പോലും അവിടെ അബ്രഹാമിനെ ഭരിച്ചില്ല. കാരണം അവന് ആ ദൈവത്തിൽ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. തന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം ആരാണെന്നുള്ളൊരു വലിയ ഉറപ്പ് ആ അബ്രഹാമിനുണ്ടായിരുന്നു. നമുക്കിവിടെ കാണുവാൻ ചെയ്ത ദൈവമക്കളെ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, 40-ാം വാക്യം വായിക്കുമ്പോൾ പറയുകയാണ്, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. കാരണം നമുക്കറിയാം അന്ന് പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് അവരന്നും വിശ്വസിച്ചു, അവരുടെ കാലത്തിലായിരിക്കും മഷിക വരുന്നത്, അവരുടെ കാലത്തിലായിരിക്കും രക്ഷാപൂർത്തി നടക്കുന്നതെന്ന് അന്നും അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ദൈവം നമ്മളോട് കരുണിച്ച കരുണ, കാരണം യേശു ക്രിസ്തു എന്ന രക്ഷകനെ, ഹല്ലേലൂയ, തന്റെ ഹല്ലേലൂയ ഏകജാതനായ പുത്രനെ എന്ത് ചെയ്തു, ദൈവം നമുക്ക് വേണ്ടി നൽകുവാനിടയായി തീർന്നു. കാരണം നാം രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന് ഏറ്റവും ഏറ്റവും നല്ലതൊന്ന് ദൈവം നമുക്ക് വേണ്ടി മുൻകരുതി. എന്തു അത്? യേശു ക്രിസ്തുവിനെ. ഹല്ലേലൂയ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ, കാരണം മനുഷ്യനായി വന്നിട്ട് വചനം ജഡമെടുത്ത് മനുഷ്യരുടെ ഇടയിൽ വാണു. കാരണം ആ വചനമായവനെ, ഹല്ലേലൂയ. കാരണം ഫിലിപ്പി ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവത്തോടുള്ള സമുദ്രം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് ദൈവ രൂപത്തിലിരിക്കെ അവൻ ദാസനായി ഇറങ്ങി വന്ന് തന്നെത്താൻ മനുഷ്യനായി ഇറങ്ങി. കാരണം മാനവജാതിയുടെ പാപത്തിന് വേണ്ടി, ഹല്ലേലൂയ, നമ്മളെ ഓരോരുത്തരും വീണ്ടെടുക്കുവാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ദൈവമക്കളെ, ദൈവം നമ്മളെ സ്നേഹിച്ച ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഹല്ലേലൂയ അടയാളമാണ് കർത്താവായ യേശു ക്രിസ്തു. കാരണം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിക്കളത്തിൽ അവസാനത്തുള്ളി രക്തവും ഒഴുക്കിയില്ല എങ്കിലും നമുക്ക് ഹല്ലേലൂയ ഈ ഭൂമിയിൽ പറയുവാനോ പ്രശ്നം. കാരണം പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ആ ക്രൂശിലല്ലാതെ ഹല്ലേലൂയ എനിക്ക് പ്രശംസിപ്പാൻ യാതൊന്നിലും വകയില്ല. കാരണം ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും മാനുഷികമായി പ്രശംസിപ്പാൻ കഴിവുള്ള പൗലോസ് പറയുകയാണ്, ഇന്ന് പലരും ഊറ്റം കൊള്ളുമ്പോൾ, ഹല്ലേലൂയ, ഒന്ന് തിരിഞ്ഞു നോക്കുക, നമുക്ക് ഊറ്റം കൊള്ളുവാൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ കർത്താവ് നമ്മളെ വീണ്ടെടുത്തതല്ലാതെ, ഹല്ലേലൂയ, ആ കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ മരിച്ചതല്ലാതെ, അവൻ നമ്മളെ വീണ്ടെടുത്തതല്ലാതെ, അവൻ നമ്മളെ നടത്തിയതല്ലാതെ, ഹല്ലേലൂയ, ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നിനക്ക് പ്രശംസിപ്പാൻ നീ മറ്റു പലതിലും പ്രശംസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ മടങ്ങി വരിക. കാരണം നമുക്ക് പ്രശംസിപ്പാൻ ആ ക്രൂശിൽ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഈ ലോകം ഇന്ന് നേരിട്ടു കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ മഹാവ്യാധി. കാരണം പലതും പ്രശംസിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ പലതും
പല്ലിൽ സൊരു കൂട്ടി കൂട്ടി വെച്ചിരുന്നവരൊന്നും അനുഭവിക്കാതെ ഈ ലോകത്തുനിന്ന് മൺമറഞ്ഞു പോകുമ്പോൾ ഓരോ ദിവസവും ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ടോ അല്ലെ നമ്മുടെ ആരോഗ്യം കൊണ്ടോ അല്ലെ നമ്മുടെ സമ്പത്ത് കൊണ്ടോ ഒന്നും അല്ല. ദൈവമക്കളെ, നമ്മെ കരുതുന്ന ആ ദൈവത്തിന്റെ കരുണ ഒന്നു മാത്രമാണ്, ആ കർത്താവിന്റെ കൃപ ഒന്നു മാത്രമാണ് നാം ഓരോരുത്തരും ഇന്നും ആയിരിക്കുന്നത്. കാരണം അല്ല, നമ്മൾ ആരോഗ്യമുള്ളവരായിട്ട് മറ്റുള്ളവരൊക്കെ രോഗം വരുന്ന നമുക്ക് ആരോഗ്യമുണ്ട് ഉള്ളത് കൊണ്ടല്ല. ഹല്ലേലൂയ. ഒരു കാരണം, ഇത്രയും വലിയ ഊറ്റം കൊണ്ട് വലിയ പ്രശംസിച്ച് നടന്നവർ ഒരു രോഗാണു കൊണ്ട് ഒരു വൈറസ് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെയൊക്കെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സൂക്ഷിക്കുന്നത് ആ കർത്താവിന്റെ വലിയ കൃപ കൊണ്ട് ഒന്ന് മാത്രമാണ്. നമുക്ക് ഈ കാണുന്നതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യനെ പ്രശംസിപ്പാനോ പുകഴുവാനോ യാതൊന്നിനും വകയില്ല. കാരണം ഓരോ ദിവസവും നമ്മളെ ദൈവ കൃപയിൽ അതിശയകരമായി നടത്തുന്ന ആ ദൈവത്തിൽ ആശ്രയിക്കാൻ വിശ്വാസത്തോടെ, ഹല്ലേലൂയ, കാണാത്ത കാര്യത്തിൽ ആശ്രയിച്ചു കൊണ്ട് ആ ദൈവത്തിൽ വിശ്വസിക്കാൻ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. ഇവിടെ പൗലോസ് പറയുക, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരിക്കുന്നു. ആ കർത്താവിനെ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു മുൻകരുതിയിരിക്കുന്നു. ആ കർത്താവിന്റെ പൊന്നുനാമത്തിന് വേണ്ടി നാം ഇറങ്ങി തിരിച്ചിട്ട് പലപ്പോഴും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ നമ്മൾ അവിശ്വാസികളായി തീരുന്നതോ? കാരണം ഒരു കാരണവശാലും നാം പിന്തിരിഞ്ഞു പോവാതിരിക്കേണ്ടതിന് ദൈവം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടിക നിരത്തി വെച്ചിട്ട് ഇത്രത്തോളം വിശ്വാസത്തിന് വേണ്ടി പോരാടി, ഇത്രത്തോളം വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തിയ ഒരു വലിയ പട്ടിക അവിടെ നിരത്തി വെച്ചിട്ടാ പറയുന്നത്, അവരെ കൂടാതെ, ഹല്ലേലു, നമ്മെ കൂടാതെ അവർ വിശ്വാസപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയെന്ന്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് വേണ്ടി തങ്ങളുടെ സകലത്തെയും വിട്ടെറിഞ്ഞ് വിശ്വാസ ജീവിതം തങ്ങളുടെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന മൂന്ന് ബാലന്മാരെ കുറിച്ച് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം അവരുടെ ജീവനെ വിലയേറിയാതെ എണ്ണാതെ, ഹല്ലേലൂയ, ആ വിശ്വാസത്തിന് വേണ്ടി, ആ പ്രമാണത്തിന് വേണ്ടി, ഹല്ലേലൂയ, തങ്ങളുടെ ജീവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടും, ഹല്ലേലൂയ, അവർ ദൈവസന്നിധിൽ കർത്താവിന്റെ ആ ദൈവത്തിന്റെ യഹോവയുടെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നു. കാരണം അത്രത്തോളം അവർ കാണാത്ത ആ കാര്യത്തെ കുറിച്ച്, കാരണം അവർക്ക് വാഗ്ദത്തം ചെയ്ത ആ കനാൽ ദേശത്തെ കുറിച്ച് അവർക്കൊരു വലിയ വിശ്വാസമുണ്ടായിരുന്നു. അവർ ദൈവത്തിൽ ആഴമായി വിശ്വസിച്ച്, അല്ലെങ്കിൽ ഈ കാലത്ത് നമ്മളൊന്ന് പിന്തിരിഞ്ഞു നോക്കുവാണെങ്കിൽ വിശ്വാസി എന്ന് പേർ പലരുന്ന പലരും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ പലപ്പോഴും വിശ്വാസത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ, ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ, അല്ലെങ്കിൽ നിർജീവ അവസ്ഥയിലായിരിക്കുന്ന പലരെയും കാണും വിശ്വാസി എന്ന് പേർ പറഞ്ഞിട്ടും, അല്ലെങ്കിൽ വിശ്വാസം കെട്ടുപോകുന്ന അവസ്ഥകൾ. ദൈവമക്കൾ, ഈ ദിവസങ്ങൾ എന്നെ കേൾക്കുന്നവരോടായിട്ട് പറയട്ടെ, നിന്റെ വിശ്വാസത്തിന് എവിടെയെങ്കിലും ഭംഗം വന്നിട്ടുണ്ടോ? നിന്റെ വിശ്വാസത്തിന് എവിടെയെങ്കിലും ചോർച്ച വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. എന്നാൽ നീ ഒന്ന് പിന്തിരിഞ്ഞു നോക്കുക, കാണാം വലിയ വിശ്വാസ വീരന്മാരുടെ വലിയ പട്ടികയുള്ള വിശ്വാസ വീരന്മാരെ മാറ്റി നിർത്തിയിട്ടാ നമുക്ക് വേണ്ടി ഏറ്റവും, ഹല്ലേലൂയ, കർത്ത ദൈവം ഒന്ന് മുൻകരുതിയത്. നമ്മുടെ കാലത്ത് ആ കർത്താവ് നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, കാൽവറി കളത്തിൽ അവസാന തുള്ളി രക്തം വരെ മറുവരയായി ഒഴുക്കി ആ രക്തത്തിന്റെ വകയായി ദൈവം നമ്മളെ വീണ്ടെടുത്തെങ്കിൽ അത് ദൈവത്തിന് നമ്മളെ കുറിച്ച് ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ആ ഉദ്ദേശം നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിയ നാം വിശ്വാസത്തിൽ, ഹല്ലേലൂയ, താണു പോകത്തില്ല. ഏത് പ്രതിസന്ധി വന്നാല്, ഹല്ലേലൂയ, വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റത്തില്ലെന്ന് ചിന്തിച്ചാല് ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നിന്നെ നടത്തിയ ആ ദൈവത്തിന്റെ ഒന്ന് മറന്നു കളയാതെ ആ ദൈവത്തിനൊന്ന് ആശ്രയം വെക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ഏത് പ്രതിസന്ധികളാലും ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് വെടിവിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി കാണാം. ഈ ലെറിയപ്പെട്ട ആ ബാലന്മാരുടെ കൂടെ ഹല്ലേലൂയ നാലാമനായ ദൈവം ഇറങ്ങി വന്നതുപോലെ, സിംഹത്തിന്റെ ഗുഹയിൽ കടന്ന ദാനിയലിന് വേണ്ടി, ഹല്ലേലൂയ, സിംഹത്തിന്റെ വായടച്ചവനായി ഇറങ്ങി വന്നതുപോലെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇന്നും ആ ദൈവത്തിന്റെ പ്രവൃത്തി കുറഞ്ഞു പോയിട്ടില്ല. ഇന്നും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, ഹല്ലേലൂയ, തന്നിൽ ആശ്രയിക്കുന്ന വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ദൈവം, ആ കർത്താവിന്റെ പ്രവൃത്തികൾ ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. ദൈവമക്കളെ, വാസ്തവമായി നീ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, വാസ്തവമായി നീ, ഹല്ലേലൂയ, തികഞ്ഞ ഒരു വിശ്വാസ നിനക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ വലിയ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കാണുവാനിടയായിത്തീരും. പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ കാണാതിരിക്കുന്നെങ്കിൽ നീ ഒന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എവിടെയൊക്കെയോ നിന്റെ വിശ്വാസത്തിന്, ഹല്ലേലൂയ, ചൂഷണം വന്നിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ, ഹല്ലേലൂയ, ആ വലിയ കൃപ പ്രാപിച്ചവരായി വിശ്വാസത്തിൽ അധികം
ഉറപ്പും ധൈര്യമുള്ളവരായി എന്ത് പ്രതിസന്ധികൾ വന്നാല് അല്ലേല് കുലുങ്ങിപ്പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നാം ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഇടയിട്ടുണ്ട്. കാരണം മലകരത്തെ പ്രതി എന്റെ വിശ്വാസ എന്റെ നീതിമാനോ വിശ്വാസത്തിൽ ജീവിക്കുന്നു പിന്മാറിപ്പോകുന്നുവെങ്കിൽ ദൈവത്തിന് അവനിൽ പ്രസാദമില്ല. ഹല്ലേലൂയ. കാരണം ദൈവമക്കൾ വിശ്വാസി എന്ന് പേർപ്പെട്ട് പലപ്പോഴും വിശ്വാസത്തിൽ ഹല്ലേലൂയ നിലനിൽക്കാൻ കഴിയാതെ വണ്ണ പല ചെറിയ കാര്യങ്ങൾ പോലും ഹല്ലേലൂയ പിറുവിറുത്ത് ദൈവസന്നിധിയിൽ തളർന്നു പോകുന്ന അനേകരെ ഹല്ലേലൂയ നമുക്ക് കാണേണ്ടത്. ദൈവമക്കളെ, കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ ഇതിലും വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവിടെയൊക്കെ ദൈവം നമ്മളെ വഴി നടത്തി. ഹല്ലേലൂയ. പലപ്പോഴും ചെറിയ കാര്യങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ നാം ഹല്ലേലൂയ കുലുങ്ങിപ്പോകുന്നവരാണെങ്കിൽ ഹല്ലേലൂയ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഈ ദിവസങ്ങളിൽ ഒന്ന് മടങ്ങി വാ, വിശ്വാസത്തിൽ ഒന്ന് നിലനിൽക്ക്. കാരണം നമുക്ക് വേണ്ടി ഏറ്റവും ഒന്ന് മുൻകരുതി ദൈവം അവനോടുകൂടെ നമുക്ക് സകലതും നൽകിയിരിക്കുന്നു. കാരണം എന്ത് ചെയ്ത് ആ വാഗ്ദത്തം അവനെ കൂടാ നമുക്ക് വാഗ്ദത്തം പൂർത്തി പ്രാപിക്കാൻ കഴിയില്ല. അല്ലെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കോണം. അല്ലെങ്കിൽ സ്വപുത്രനാൽ നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു, ദൈവം വീണ്ടെടുത്തിരിക്കുന്നു. കാരണം അത്ര വലിയൊരു സ്നേഹമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 3:16 വായിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം എന്ത് ചെയ്ത് ലോകത്തെ സ്നേഹിച്ചതായി നമുക്ക് കാണുക. കാരണം എങ്ങനെ തന്റെ ഹല്ലേലൂയ ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ട് ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവമക്കളെ, നമുക്ക് വേണ്ടി ഏറ്റവും ഒന്ന് മുൻകരുതി ദൈവ ഹല്ലേലൂയ ഈ ദിവസങ്ങളെ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, ഹല്ലേലൂയ അളവില്ലാതെ തന്നിൽ തികഞ്ഞ വിശ്വാസത്തോടെ തന്നിൽ ആശ്രയിക്കുന്നത് വേണ്ടി ഏറ്റവും നല്ലതുമായ ശ്രേഷ്ഠതമായ മുൻകരുതൽ ദൈവമാ. ഹല്ലേലൂയ. ആ ദൈവത്തിന് ഹല്ലേലൂയ പലപ്പോഴും ആ ദൈവത്തിന്റെ മുൻപിൽ അവിശ്വസിച്ച് നിൽക്കാതെ ഹല്ലേലൂയ നീ ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ ഒരു ചുവടും കൂടി മുൻപോട്ട് വെക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചില അത്ഭുതങ്ങൾ കാണുവാനിടയായി തീരുക. ശത്രുവിന്റെ മുമ്പിൽ പല വാതിലും കൊട്ടി അടയ്ക്കുമ്പോൾ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ലെന്ന് പകച്ചു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വിശ്വാസത്തോടെ നിന്റെ കാൽച്ചുവടൊന്ന് വെക്കുവാൻ നീ തയ്യാറായ നിനക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതുന്ന ദൈവം ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടെ നിന്റെ തകർത്തുകളെ ഒന്ന് ശത്രു വെല്ലുവിളിച്ചോ അതിന്റെ മധ്യത്തിൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ വേണ്ടി ആ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. പലപ്പോഴും തകർത്തുകളെ ഒന്ന് ശത്രു വെല്ലുവിളിച്ചിട്ട് അല്ലെങ്കിൽ പൂർത്തീകരിക്കത്തില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ചിലതിന് മുമ്പിൽ പതറി നിൽക്കുന്നവരോടായി ഞാൻ പറയട്ടെ, എന്റെ വിശ്വാസത്തിൽ നീ പതറിപ്പോകാതെ ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൽ ഒന്ന് ആഴമായി വിശ്വസിക്കുമെങ്കിൽ ചില അത്ഭുത പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ക്രിസ്തുവിൽ ഉള്ള ആഴമായ വിശ്വാസം നമ്മളിൽ ഉടലെടുക്കുമ്പോഴാണ് നിയം അത്ഭുതങ്ങൾ കാണുവാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ വായിച്ചപ്പോ മനസ്സിലായത് കാണാം, വിശ്വാസം എന്താണ്? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്, അല്ലെങ്കിൽ അത് ലഭിച്ചു എന്നുള്ള ഉറപ്പാണ്. ഈ ദിവസങ്ങളിൽ നീ ചിലതിന്റെ മുമ്പിൽ പതറി നിൽക്കുന്നു. എന്നെ കേൾക്കുന്നവരുടെ ഞാൻ പറയട്ടെ, ഈ ചില ദിവസങ്ങളിൽ നീ ഹല്ലേലൂയ ചിലതിന്റെ മുമ്പിൽ പതറി നിൽക്കുന്നു, അല്ലെങ്കിൽ ചില നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിക്കുന്നു എങ്കിൽ ഭയപ്പെടേണ്ട, ദൈവത്തിലൊന്ന് ആഴമായി വിശ്വസിക്കുക. ചില അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ നീ കാണുവാൻ പോവുക. ശത്രു നിന്റെ മുമ്പിൽ കൊട്ടിയടച്ച വാതിലുകൾ ഹല്ലേലൂയ ദൈവം നിന്റെ മുമ്പിൽ തുറക്കാൻ പോവുക. എവിടെയൊക്കെ നിന്നെ മാറ്റി നിർത്തിയോ, എവിടെയൊക്കെ നിന്നെ നിന്ദിച്ച് ഹല്ലേലൂയ, അല്ലെങ്കിൽ എവിടെയൊക്കെ നിന്റെ തല താഴ്ത്തപ്പെടേണ്ടി വന്നോ, അവിടെയൊക്കെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നിന്റെ തല ഉയരാൻ പോവുക. നിനക്ക് വേണ്ടി ചിലത് പുറപ്പെടുവുന്ന ദിവസമാണ് ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ ചിലതിനോട് നീ കൽപ്പിക്കുക, അല്ലെങ്കിൽ വിശ്വാസത്തോടെ ചിലതിനോട് മാറിപ്പോകുവാൻ കൽപ്പിക്കുക. അല്ലെങ്കിൽ നിന്ന് മുൻപിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നിന്നെ മുൻപോട്ട് വിടാതെ വേണം, അല്ലെങ്കിൽ നിനക്ക് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ചില പർവ്വതത്തെ ദൈവ സമഭൂമിയാക്കാൻ പോകുക. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നീ വിശ്വാസത്തോടെ ചിലതിനോട് കൽപ്പിക്കുകയാണെങ്കിൽ ചിലത് നിന്റെ മുൻപിൽ തുറക്കപ്പെടാൻ പോയി. എവിടെ ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞ്, ഒരിക്കലും അത് സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് സാത്താനായവൻ ഹല്ലേലൂയ മുദ്രയിട്ട് വെച്ചിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നീ വിശ്വാസത്തോടുകൂടെ ചിലതിനോട് കൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ എവിടെ നിനക്ക് വേണ്ടി തുറക്കത്തില്ലെന്ന് പറഞ്ഞോ, അവിടെ തന്നെ നിനക്ക് വേണ്ടി തുറക്കുന്ന ദിവസങ്ങളാണിത്. നിന്റെ വിശ്വാസത്തിന് ഭംഗം വരാതെ ആ ദൈവസന്നിധിയിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായ ഹല്ലേലൂയ നീ അത്ഭുതം കാണും. ദൈവമക്കളെ, പലപ്പോഴും നാം ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ടും ചെറിയ കാര്യത്തിന് മുമ്പിൽ പോലും പതറിപ്പോകുന്നവരാണോ? എങ്കിൽ ഹല്ലേലൂയ പതറണ്ട. ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി കരുതിയത്, ദൈവം നമുക്ക് വേണ്ടി മുൻകരുതിയ ആ കർത്താവ് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അവരിൽ ആശ്രയം വെക്കുവാണ് തീർച്ചയായിട്ടും നീ ചില അത്ഭുതങ്ങൾ കാണും. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ നിന്റെ ഒരുപടി ഇങ്ങനെ നിന്റെ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മുൻകരുത്, ഏറ്റവും ശ്രേഷ്ഠമായ ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അതിനുവേണ്ടി ദൈവം ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നു കൊള്ളുന്നു. ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കും. സന്നിധി.
യേശുവാ.